കെസിബിയിൽ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുന്നു. പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ സംഘടനകൾ. INGCയുടെ നേതൃത്വത്തിൽ ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കെഎസ്ഇബിയിൽ കാലാകാലങ്ങളിൽ ഒഴിവ് വരുന്ന തസ്തികകളിൽ പുതിയ ആളുകളെ എടുക്കാതെ ഇത്തരം ഒഴിവുകൾ വെട്ടിനിരത്തി ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള പവർ വർക്കേഴ്സ് കോൺഗ്രസ് INTUC പ്രതിഷേധ ദിനാചരണം സംഘടിപ്പിച്ചത്. പ്രമോഷൻ നടത്താതെ ജീവനക്കാരുടെ എണ്ണം ഗണ്യമായി കുറച്ചും സേഫ്റ്റി മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചും ഉള്ള തൊഴിലാളികൾക്ക് ജോലിഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ നടപടി പുനഃപരിശോധിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. പെരുമ്പാവൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം INTUC റീജിയണൽ പ്രസിഡന്റ് ഡേവിഡ് തോപ്പിലാൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ലക്ഷക്കണക്കിന് വിദ്യാസമ്പന്നരായ യുവാക്കളും യുവതികളും തൊഴിലിനു വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ KSEB-യിൽ 10,000 ഒഴിവുകൾ ഉണ്ടായിട്ടും അത് നികത്താൻ തയ്യാറാവാതെ കേരള സർക്കാർ തങ്ങൾക്കിഷ്ടമുള്ള ഇഷ്ടക്കാരെ കരാറടിസ്ഥാനത്തിൽ നിയമിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തികച്ചും കേരള പവർ വർക്കേഴ്സ് യൂണിയൻ കോൺഗ്രസ് അതിനുവേണ്ടി എതിരാണ്. കാരണം ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെയായിരുന്നു കേരള സർക്കാർ പ്രാവർത്തികമാക്കിയത്. അതിനെതിരെ ശക്തമായ സമരങ്ങൾ വന്നപ്പോൾ ചില മാറ്റങ്ങൾ വരുത്തി എന്നല്ലാതെ അത് ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല. വീണ്ടും അധികാരത്തിൽ കയറിയ ഈ സർക്കാർ ഇപ്പോഴും ഒരു സാമാന്യ മര്യാദയ്ക്കൊത്ത രീതിയിൽ നിയമനങ്ങൾ നടത്താൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതുകൂടാതെ മൂവാറ്റുപുഴ, ആലുവ, കോതമംഗലം എന്നിവിടങ്ങളിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് അലി അറയ്ക്കപ്പടി, PV ജോർജ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CB കലേഷ് തുടങ്ങിയവർ വിവിധയിടങ്ങളിലെ പ്രതിഷേധങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ജീവനക്കാരുടെ ആയിരക്കണക്കിന് തസ്തികകളാണ് വെട്ടിക്കുറയ്ക്കപ്പെട്ടിരിക്കുന്നത്. 1,200 ഓവർസീർമാരുടെ തസ്തികയാണ് ഈ വരുന്ന പോസ്റ്റിംഗ് ചെക്കിലൂടെ ഇവിടെ ബോർഡിൽ ഇല്ലാതാകാൻ പോകുന്നത്. അതുപോലെ തന്നെ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഇലക്ട്രിസിറ്റി വർക്കർ, ലെയ്മാൻ പോലെയുള്ള ആയിരക്കണക്കിന് തസ്തികകൾ ഇന്നും ഓരോ കേസിന്റെയും ഓരോ നൂലാരമാലകളുടെയും പേര് പറഞ്ഞുകൊണ്ട് ഇവർ നടപ്പിലാക്കുന്നില്ല. റേഷ്യു പ്രമോഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ലെയ്മാൻമാരുടെ പ്രമോഷൻ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നാം ഇന്ന് ശപിച്ചില്ലെങ്കിൽ നാളെയുടെ വരുന്ന ഒരു തലമുറ നമ്മൾ ശപിക്കുമെന്ന് ഈ ഇതിനുവേണ്ടി ചൂട്ടുപിടിക്കുന്ന ഇടതന്മാരും അവർക്ക് വാലാട്ടി നിൽക്കുന്നവരും മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ INTUC പറയുവാനുള്ളത്. നേതാക്കളായ തോമസ് കുരിശി വീട്ടിൽ ആൻഡോ എഡ്വിൻ, KG പ്രമോദ്, അബ്ദുൽ കരീം, PM അബ്ദുൽ റഹീം, സ്മിത, അലിയാർ, അയ്യപ്പൻകുട്ടി, ഷുക്കൂർ, ഗിരീഷ്, ബേബി, ഡോക്ടർ ഗിരിശേഖരൻ, കുമാർ, അബ്ദുൽ കരീം ചെമ്പറക്കി, സുനിൽ, വിജയൻ, പരീത് കുഞ്ഞ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഇതിനെ വെറും നിസാരമായി കാണേണ്ട ഒരു കാര്യമല്ല അത്. ഇതിലിവിടുത്തെ ഭരണകക്ഷി യൂണിയൻ തന്നെയാണ് അതിൻ്റെ അകത്ത് വരുന്ന അമർഷവും മുറിപ്പും എല്ലാം തന്നെ ഇപ്പോൾ അതാത് കാറ്റഗറി സംഘടനയായി, അതാത് ഗ്രൂപ്പുകളായി മാറിക്കൊണ്ട് വർക്കർ കൂട്ടായ്മ, ലൈൻമാൻമാർ കൂട്ടായ്മ, ഓവർസീർ കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ അമർഷങ്ങൾ, അവരുടെ വേവലാതികൾ, അവർക്ക് കുടുംബമായി ജീവിക്കാൻ പറ്റുന്നില്ല, അവർക്ക് സെക്ഷൻ ഓഫീസുകളിൽ തന്നെ വിലങ്ങിട്ട് നിർത്തപ്പെടുന്ന ഒരവസരത്തിലേക്ക് ഈ ഇടതു സംഘടനകൾ ജീവിക്കാൻ അനുവദിക്കില്ലാത്ത രീതികളിൽ ജോലിഭാരം വർദ്ധിപ്പിച്ചുകൊണ്ട്, വീണ്ടും ജോലിഭാരം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടപ്പിലാക്കുന്നു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.